ലിംഗ്വിസ്റ്റിക്സിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജസ്. ആ ഭാഗത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും എക്സാമിന് പാരഗ്രാഫായിട്ടും എസ്സേ ആയിട്ടും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്. ഈ ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഇൻഡോ യൂറോപ്യൻ ഫാമിലി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് ദ പാരന്റ് ലാംഗ്വേജ്. ഒരുപാട് ഭാഷകൾക്ക്, അതായത് യൂറോപ്പിലെ എല്ലാ ഭാഷകൾക്കും അതോടൊപ്പം തന്നെ പേർഷ്യൻ, ഇന്ത്യൻ തുടങ്ങിയ ഭാഷകൾക്കും പാരന്റായി നിലനിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പാരന്റ് സ്ഥാനത്ത് നിലനിൽക്കുന്ന ആ ലാംഗ്വേജാണ് ഇൻഡോ യൂറോപ്യൻ ഫാമിലി എന്ന് പറയുന്നത്. അതായത് ഇന്ത്യക്കാർ അതേപോലെ പേർഷ്യൻ ലാംഗ്വേജ് അതേപോലെ യൂറോപ്പിലുള്ള മറ്റെല്ലാ ഭാഷകളും ഉടലെടുത്തിരിക്കുന്നത് ഈ ഇൻഡോ യൂറോപ്യൻ ഫാമിലിയിൽ നിന്നാണ്. ഈ ഇൻഡോ യൂറോപ്യൻ ഫാമിലി എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യയിലുണ്ടായിരുന്ന ഒരു ട്രൈബ്സാണ്, ട്രൈബൽ ലാംഗ്വേജാണ്. ആ ട്രൈബ്സ് സംസാരിച്ച ഭാഷയാണ് ഏകദേശം 3500 BC സെൻട്രൽ ഏഷ്യയിലുണ്ടായിരുന്ന ട്രൈബൽ ലാംഗ്വേജായിരുന്നു ഈ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. പിന്നീട് ഈ വ്യക്തികൾ, ഈ ട്രൈബൽ ഗ്രൂപ്പ്സ്, ദേ വെന്റ് ഈസ്റ്റ് വേർഡ് ആൻഡ് വെസ്റ്റ് വേർഡ്. ഈസ്റ്റ് വേർഡ് കിഴക്കൻ രാജ്യങ്ങളിലേക്കും അതേപോലെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്കും അവർ മൈഗ്രേറ്റ് ചെയ്തു. അവിടുന്ന് അവർ കുടിയേറി പാർക്കാൻ തുടങ്ങി ഫോർ ബെറ്റർ പാസ്റ്റേഴ്സ് ആൻഡ് ഫെർട്ടൈൽ ലാൻഡ്. ഫലഭൂയിഷ്ഠമായ മണ്ണന്വേഷിച്ചും അതേപോലെ പുതിയ മേച്ചൽപ്പുറങ്ങൾ തേടിയും ഇവർ കിഴക്കൻ രാജ്യങ്ങളിലേക്കും പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്കും സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ച സമയത്ത് അവിടെയുള്ള ലാംഗ്വേജുമായിട്ട് ഇവരുടെ ഈ ഭാഷ മിക്സ് ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും മറ്റു രാജ്യങ്ങളിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ അല്ലെങ്കിൽ മറ്റൊരു പ്രദേശത്തേക്ക് പോയിട്ട് അവിടുത്തെ ലാംഗ്വേജുമായിട്ട് ആ ഒരു ചേരുന്ന ആ ഒരു രീതി പോലെ ഈ ആളുകൾ, ഈ സെൻട്രൽ ഏഷ്യൻ ട്രൈബ്സ്, ദേ വെൻ വെസ്റ്റ് വേർഡ് ആൻഡ് ഈസ്റ്റ് വേർഡ് ആൻഡ് ദേ ഗോട്ട് മിക്സ്ഡ് വിത്ത് ദ എക്സിസ്റ്റിംഗ് ലാംഗ്വേജ് ദേ ആർ. അവിടെയുള്ള ആ ഭാഷയുമായിട്ട് അവർ ചേർന്നു, അങ്ങനെ മിംഗിൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മിക്സ് ചെയ്ത് വന്ന ആ ഒരു ലാംഗ്വേജ് വെറൈറ്റി, അങ്ങനെ ആ ഒരു കുറച്ച് ലാംഗ്വേജസ്, ആ മിക്സിലൂടെ, ആ മിക്സിങ്ങിലൂടെ വന്ന ആ ലാംഗ്വേജസ് ആണ് ഇനി പറയുന്നത്. അത് പ്രധാനമായിട്ടും 9 ലാംഗ്വേജസ് ആണ്. ഇനി ഈ ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസിനെ രണ്ട് മെയിൻ ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുന്നുണ്ട്, സെൻറ്റം ലാംഗ്വേജ് ആൻഡ് സദം ലാംഗ്വേജ്. സെൻറ്റം ലാംഗ്വേജ് മീൻസ് ദ വെസ്റ്റേൺ ലാംഗ്വേജ് ആൻഡ് ശദം ലാംഗ്വേജ് മീൻസ് ഇറ്റ് ഈസ് ദി ഈസ്റ്റേൺ ലാംഗ്വേജ്. അങ്ങനെ രണ്ട് മെയിൻ ഗ്രൂപ്പ്സാണ്. പിന്നീട് ഈ ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസിൽ നിന്ന് വന്ന 9 പ്രധാനപ്പെട്ട ലാംഗ്വേജസ് ആണുള്ളത്. ചില ടെക്സ്റ്റുകളിൽ 8 എണ്ണമായിട്ട് കാണലുണ്ട്, ചിലത് 10, 11 ഒക്കെ കാണലുണ്ട്. സാധാരണ നമ്മൾക്ക് ആക്സെപ്റ്റഡ് ഫോം എന്ന് പറയുന്നത് 9 എണ്ണമാണ്. ഫസ്റ്റ് വൺ, ഇന്ത്യൻ ലാംഗ്വേജ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ, പേർഷ്യൻ, അതേപോലെ ഓൾമോസ്റ്റ് ഓൾ ദി യൂറോപ്യൻ ലാംഗ്വേജസ് ഇതൊക്കെ ഇന്ത്യൻ യൂറോപ്യൻ ഫാമിലിയിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. ഇനി ഈ ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് വേദിക് സാൻസ്ക്രിറ്റ് ആണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ്. വേദിക് സാൻസ്ക്രിറ്റ്, ഈ ലാംഗ്വേജ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ദ ഹോളി സ്ക്രിപ്റ്റേഴ്സ് ഓഫ് ദി ഹിന്ദുസ്, ഹിന്ദുക്കളുടെ പുരാണങ്ങൾ, അതേപോലെ ഋഗ്വേദ വേദങ്ങളിൽ, ഋഗ്വേദ 4 വേദങ്ങൾ, ഋഗ്വേദ, സാമവേദ, അഥർവവേദ ആൻഡ് യജുർവേദ, ഈ വേദങ്ങളുടെ ഒക്കെ ലാംഗ്വേജ് ഈ വേദിക് സാൻസ്ക്രിറ്റ് ആണ്. അതേപോലെ തന്നെ ഹിന്ദുക്കളുടെ മറ്റ് പുസ്തകങ്ങൾ, മറ്റ് പ്രധാനപ്പെട്ട ഹോളി സ്ക്രിപ്റ്റേഴ്സ് അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ എഴുതപ്പെട്ടത് ഈ വേദിക് സാൻസ്ക്രിറ്റിലാണ്. അതേപോലെ നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് ആയിട്ടുള്ള ബംഗാളി, അതേപോലെ ഹിന്ദി തുടങ്ങിയ ലാംഗ്വേജസ് ഈ പ്രാകൃത എന്ന് പറയുന്ന സാൻസ്ക്രിറ്റിൻ്റെ മറ്റൊരു രൂപമാണ്, ഓൾഡസ്റ്റ് ഫോമാണ്. ഈ ഓൾഡസ്റ്റ് ലാംഗ്വേജ് ആയിട്ടുള്ള സാൻസ്ക്രിറ്റിലെ ഓൾഡസ്റ്റ് ലാംഗ്വേജായ പ്രാകൃത ഡെവലപ്പ് ചെയ്ത് വന്നതാണ് ഈ ലാംഗ്വേജസ്. ഹിന്ദി ആൻഡ് ബംഗാളി ലാംഗ്വേജസ് ഡെവലപ്ഡ് ഫ്രം പ്രാകൃത്. പ്രാകൃത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് സാൻസ്ക്രിറ്റ് ലാംഗ്വേജ്. അപ്പോൾ ഈ ഇന്ത്യൻ ലാംഗ്വേജിൽ ഉൾപ്പെടുന്നത് പ്രധാനമായിട്ടും വേദിക് സാൻസ്ക്രിറ്റ് ആണ്. ദ സെക്കൻഡ് വൺ ഈസ് ഇറാനിയൻ ലാംഗ്വേജ്. ഇറാനിയൻ ഗ്രൂപ്പാണ് അടുത്തത് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ലാംഗ്വേജ് ഈസ് സ്പോക്കൺ ഇൻ ദ നോർത്ത് വെസ്റ്റ് ഓഫ് ഇന്ത്യ ആൻഡ് പേർഷ്യ. പേർഷ്യയിൽ അതേപോലെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത്, ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്തൊക്കെ സംസാരിച്ച ഭാഷയാണ് ദീസ് ഇറാനിയൻ ലാംഗ്വേജ്. അതിലെ പ്രധാനപ്പെട്ട രണ്ട് മോഡേൺ ലാംഗ്വേജസ് എന്ന് പറയുന്നത് കർദിഷ് ആൻഡ് അഫ്ഗാൻ. കർദിഷ് ആൻഡ് അഫ്ഗാൻ ആർ ദ ടു മോഡേൺ ലാംഗ്വേജസ് ഡിറൈവ്ഡ് ഫ്രം ദിസ് ഗ്രൂപ്പ്.
ഈ ഇറാനിയൻ ഗ്രൂപ്പിൽ നിന്ന് വന്ന ലാംഗ്വേജസ് ആണ് ഈ രണ്ടെണ്ണം, കുർദിഷ് ആൻഡ് അഫ്ഗാൻ. പിന്നീട് ദ ഓൾഡസ്റ്റ് വൺ എമംഗ് ദിസ് ഓർ ഇൻ ദിസ് ഗ്രൂപ്പ് ഈസ് അവസ്റ്റൻ ഓർ ഓൾഡ് പേർഷ്യൻ. ഈ ഗ്രൂപ്പിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് അവസ്റ്റൻ അല്ലെങ്കിൽ ഓൾഡ് പേർഷ്യൻ ലാംഗ്വേജ് ആണ്. ഈ അവസ്റ്റൻ എന്ന് പറയുന്നത് സെൻറ് അവസ്റ്റയുടെ ഭാഷയാണ്. സെൻറ് അവസ്റ്റ എന്ന് പറയുന്നത് ദ ഹോളി ബുക്ക് ഓഫ് സൗരാഷ്ട്രൻസ്. അവസ്റ്റൻ ഓർ ഓൾഡ് പേർഷ്യൻ ഈസ് ദ ലാംഗ്വേജ് ഓഫ് സെൻറ് അവസ്റ്റ. സെൻറ് അവസ്റ്റ ഈസ് ദ ഹോളി ബുക്ക് ഓഫ് സൗരാഷ്ട്രൻസ്. സൗരാഷ്ട്രൻസിന്റെ ഹോളി ബുക്കാണ് സെൻറ് അവസ്റ്റ എന്ന് പറയുന്നത്. ആ സെൻറ് അവസ്ഥ എഴുതപ്പെട്ട ലാംഗ്വേജ് അവസ്റ്റൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഓൾഡ് പേർഷ്യൻ ലാംഗ്വേജ് ആണ്. ഇനി ഈ ഓൾഡ് പേർഷ്യൻ ലാംഗ്വേജ് പിന്നീട് മിഡിൽ പേർഷ്യൻ ലാംഗ്വേജ് ആയി മാറുന്നു. അങ്ങനെ മാറ്റം വന്നിട്ട് ഓൾഡ് പേർഷ്യൻ മിഡിൽ പേർഷ്യൻ ആവുന്നു, അല്ലെങ്കിൽ പെഹ്ലവിക് എന്ന ആ ഒരു ഗ്രൂപ്പ് കാറ്റഗറി വരുന്നു. പിന്നീട് അത് മോഡേൺ പേർഷ്യൻ ആയിട്ട് മാറുന്നു. അതാണ് അതിൻ്റെ ചേഞ്ചസ് വരുന്നത്. പിന്നീട് നെക്സ്റ്റ് വൺ അർമേനിയൻ ലാംഗ്വേജ്. അർമേനിയൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട, ഇറ്റ് ഈസ് കോൾഡ് ദ ഐസൊലേറ്റഡ് വൺ. ഈ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഒരു ഒറ്റപ്പെട്ട രീതിയിൽ നിലനിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ അർമേനിയൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മറ്റ് ഭാഷകളുമായിട്ട് ഈ 9 ഭാഷകളിൽ ഐസൊലേറ്റഡ് വൺ എന്നാണ് അറിയപ്പെടുന്നത്. മറ്റ് ഗ്രൂപ്പുകളുമായിട്ട് യാതൊരു കണക്ഷനും അല്ലെങ്കിൽ ഒരു സിമിലാരിറ്റിയും തോന്നാത്ത ഒരു ലാംഗ്വേജാണ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പാണ് ഈ അർമേനിയൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ദ ഹോളി ബുക്ക് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു അർമേനിയൻ ഇൻ ദ 5th century AD. 5th century ഈ ഹോളി ബുക്ക്, ഹോളി ബൈബിൾ അർമേനിയൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അർമേനിയൻ ലാംഗ്വേജിലേക്കാണ് ഹോളി ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. നെക്സ്റ്റ് ഗ്രൂപ്പാണ് അൽബേനിയൻ ഗ്രൂപ്പ്. അൽബേനിയൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 19th century വരെ ഇതിനെ കണക്കാക്കിയത് ഹെലനിക് ഗ്രൂപ്പിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. ഈ അൽബേനിയൻ ഗ്രൂപ്പിനെ ഹെലനിക് ഗ്രൂപ്പിലാണ് 19th century വരെ കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോഴ് അൽബേനിയൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ഭാഷയാണ്. ഇറ്റ് ഈസ് അൻ ഇൻഡിപെൻഡൻറ്റ് ലാംഗ്വേജ്. ദൻ നെക്സ്റ്റ് വൺ ഹെലനിക് ലാംഗ്വേജ്. ഹെലനിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഗ്രീക്ക് ലാംഗ്വേജസ് ആണ്. ഹെലനിക് ലാംഗ്വേജ് ഇത് ഒരു ഗ്രീക്ക് ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ ആ ഗ്രീക്ക് ലാംഗ്വേജസ് അല്ലെങ്കിൽ ഗ്രീക്ക് ഡയലക്ട്സിൻ്റെ ആ ഒരു രൂപീകരണത്തിന് കാരണമായ ഭാഷാ ഗ്രൂപ്പിനെയാണ് ഹെലനിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആറ്റിക് എന്ന ഡയലക്റ്റാണ്. ആറ്റിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദി സിറ്റി ഓഫ് ഏതൻസ്. ഏതൻസിലെ ജനങ്ങളുടെ ഭാഷയാണ്, അതാണ് ആ ആറ്റിക് എന്ന ആ ഒരു ഗ്രൂപ്പാണ് ഈ ഹെലനിക് ഗ്രൂപ്പിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ്. ഇനി ഹോമറിൻ്റെ ഇലിയഡ് ആൻഡ് ഒഡീസി ഇതൊക്കെ എഴുതപ്പെട്ടത് ഈ ഹെലനിക് ലാംഗ്വേജിലാണ്. ട്രയോസ് ഇൻ ഗ്രീക്ക് ലിറ്ററേച്ചർ എന്നറിയപ്പെട്ടിരുന്ന ഈസ്കിലസ്, യൂറിപ്പിഡസ് ആൻഡ് സോഫോക്ലിസ് ഇവരും ഈ ഭാഷയിലാണ് എഴുതിയിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഹോമറിൻ്റെ ഇലിയഡ് ആൻഡ് ഒഡീസി ഈ എപ്പിക്കുകളാണ്. ഈ എപ്പിക്കുകളും എഴുതപ്പെട്ട ഭാഷ ഹെലനിക് ലാംഗ്വേജാണ്. പിന്നീട് ബൈബിളിലെ ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ ലാംഗ്വേജും ഹെലനിക് ലാംഗ്വേജാണ്. ബൈബിളിൻ്റെ 2 divisions ഓൾഡ് ടെസ്റ്റമെൻ്റ് ആൻഡ് ന്യൂ ടെസ്റ്റമെൻ്റ്, പഴയ നിയമവും പുതിയ നിയമവും. അതിൽ പുതിയ നിയമം എഴുതപ്പെട്ട ഭാഷയും ഈ ഹെലനിക് ലാംഗ്വേജ് അല്ലെങ്കിൽ ഗ്രീക്ക് ലാംഗ്വേജ് ആണ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഇറ്റാലിക് ലാംഗ്വേജ്. ഇറ്റാലിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ലാറ്റിൻ ലാംഗ്വേജ് ആണ്. ദ ലാംഗ്വേജ് ഓഫ് റോം, റോമിലെ ഭാഷയായിരുന്ന ലാറ്റിൻ ലാംഗ്വേജ് ആണ് ഇറ്റാലിക് ഗ്രൂപ്പിൽ വരുന്ന മെയിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ ഇറ്റാലിക് ലാംഗ്വേജ് ലാറ്റിൻ ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ റോമിലെ പല ഭാഗങ്ങളിലും സംസാരിച്ച ആ ഭാഷകൾ അല്ലെങ്കിൽ സംസാരിക്കപ്പെട്ടിരുന്ന ഭാഷകളും ഈ ലാറ്റിൻ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ദ ലാംഗ്വേജസ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദി റോമൻ എംപയർ കെയിം ടു ബി കോൾഡ് റൊമാൻസ് ഓർ റൊമാനിക് ലാംഗ്വേജ്. അതായത് റോമൻ എംപയറിൻ്റെ, റോമൻ സാമ്രാജ്യം, റോമ സാമ്രാജ്യത്തിൻ്റെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ആ റോമൻ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ സംസാരിച്ചിരുന്ന ഭാഷ റൊമാൻസ് ലാംഗ്വേജ് അല്ലെങ്കിൽ റൊമാനിക് ലാംഗ്വേജ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഒരു ഗ്രൂപ്പുണ്ട് വൾഗർ ലാറ്റിൻ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ്. വൾഗർ ലാറ്റിൻ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഫ്രഞ്ച്, സ്പാനിഷ്, പോർച്ചുഗീസ്, ഇറ്റാലിയൻ, റൊമാനിയൻ, പ്രോവൻകൻ തുടങ്ങിയ ലാംഗ്വേജസ് ആണ് വൾഗർ ലാറ്റിൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയും ഗ്രൂപ്പുകളാണ് ഈ ലാറ്റിൻ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ലാംഗ്വേജസ്.
റൊമാൻസ് അല്ലെങ്കിൽ റൊമാനിക് ലാംഗ്വേജ് അതേപോലെ തന്നെ ഈ വൾഗർ ലാറ്റിൻ ഇതൊക്കെ ചേരുന്ന ആ ഗ്രൂപ്പാണ് ഇറ്റാലിയൻ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് വൺ ബാൾട്ടോസ്ലാവിക്. ബാൾട്ടോസ്ലാവിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ്, ബാൾട്ടിക് ആൻഡ് സ്ലാവോണിക്. ബാൾട്ടിക് എന്നും സ്ലാവോണിക് എന്നറിയപ്പെടുന്ന രണ്ട് ഗ്രൂപ്പായിട്ട് ഇത് കണക്കാക്കുന്നുണ്ട്. ചില ടെക്സ്റ്റുകളിൽ രണ്ട് സെക്ഷൻസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, ബാൾട്ടിക് ഗ്രൂപ്പ് എന്നും പിന്നീട് സ്ലാവോണിക് ഗ്രൂപ്പ് എന്നും പറഞ്ഞ് രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാൾട്ടോസ്ലാവിക് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ബാൾട്ടിക് ആൻഡ് സ്ലാവോണിക്. ഈ ബാൾട്ടിക് ഗ്രൂപ്പിൽ പെടുന്നതാണ് ലിത്തുറേനിയൻ ലാംഗ്വേജ്. ലിത്തുറേനിയൻ ലാംഗ്വേജ് ആണ് ഈ ബാൾട്ടിക് ഗ്രൂപ്പിൽ പെടുന്നത്. ഇനി സ്ലാവോണിക് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടത് റഷ്യൻ, പോളിഷ്, ചെക്ക്, സെർബിയൻ ആൻഡ് ബൾഗേറിയൻ. സ്ലാവോണിക് ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ലാംഗ്വേജസ് ഏതൊക്കെയാണ്? റഷ്യൻ, ചെക്ക്, പോളിഷ്, സെർബിയൻ ആൻഡ് ബൾഗേറിയൻ ലാംഗ്വേജസ്. അപ്പോൾ ഇത്രയുമാണ് ബാൾട്ടോ സ്ലാവിക് ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ലാംഗ്വേജസ്. നെക്സ്റ്റ് ഗ്രൂപ്പാണ് കെൽറ്റിക് ഗ്രൂപ്പ്. ഈ കെൽറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ അതേപോലെ ബ്രിട്ടൻ്റെ ഒക്കെ ചില സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ലാംഗ്വേജ് ആണ്, അവിടുത്തെ നേറ്റീവ് ലാംഗ്വേജ് ആണ് കെൽറ്റിക് ലാംഗ്വേജ്. ആൻഡ് അതിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഭാഷകൾ ഐറിഷ്, വെൽഷ്, ദെൻ കോർണിഷ്, മാൻസ്, സ്കോട്ട് തുടങ്ങിയവയാണ് ഈ കെൽറ്റിക് ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ലാംഗ്വേജസ്. ആൻഡ് ദിസ് ലാംഗ്വേജ് ഇസ് കൺഫൈൻഡ് ടു സം പാർട്സ് ഇൻ ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ. ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ചില സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഭാഷയാണ് ഈ കെൽറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി ദെൻ ദ നയൻത്ത് വൺ, ദ ലാസ്റ്റ് വൺ ഈസ് ജർമാനിക് ലാംഗ്വേജ്. ജർമാനിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെടുന്ന ആ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ലാംഗ്വേജ് ജർമ്മൻ ആൻഡ് ഇംഗ്ലീഷ്. ജർമാനിക് ഗ്രൂപ്പിൽ ഉൾപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ഭാഷകളാണ് ജർമ്മൻ ആൻഡ് ഇംഗ്ലീഷ്. അതിൽ ജർമ്മൻ ഭാഷയെ അറിയപ്പെട്ടത് ട്യൂട്ടോണിക് ഗ്രൂപ്പ് എന്നാണ്, ട്യൂട്ടോണിക് ലാംഗ്വേജ്. ആ ട്യൂട്ടോണിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ത്രീ മേജർ ഗ്രൂപ്പ്സ്. ഈ ട്യൂട്ടോണിക് ഗ്രൂപ്പ് അതായത് ജർമ്മൻ ഭാഷയെ ട്യൂട്ടോണിക് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നുണ്ട്. ആ ട്യൂട്ടോണിക് ഗ്രൂപ്പ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അത് ഈസ്റ്റ് ജർമാനിക്, നോർത്ത് ജർമാനിക് ആൻഡ് വെസ്റ്റ് ജർമാനിക്. അങ്ങനെ മൂന്ന് ഡിവിഷൻസ് ആണ് ഈ ട്യൂട്ടോണിക് ഗ്രൂപ്പിനുള്ളത്. ട്യൂട്ടോണിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് ആണ്. അതിൽ ഈസ്റ്റ് ജർമാനിക് അതിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട ഭാഷയാണ് ഗോട്ടിക് ലാംഗ്വേജ്. ഈസ്റ്റ് ജർമാനിക്കിൽ ഉൾപ്പെട്ട ഭാഷയാണ് ഗോട്ടിക് ലാംഗ്വേജ്. ഇനി നോർത്ത് ജർമാനിക്കിൽ ഉൾപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് സ്കാൻഡിനേവിയ അതേപോലെ ഡെൻമാർക്ക് ആ സ്ഥലങ്ങളിൽ സംസാരിക്കുന്ന ഭാഷയാണ് നോർത്ത് ജർമാനിക്ക്. അതിലുൾപ്പെട്ട ഭാഷകൾ നോർവീജിയൻ, സ്വീഡിഷ്, ഡാനിഷ് ആൻഡ് ഐസ്ലാൻഡിക് ലാംഗ്വേജസ്. ഇതാണ് നോർത്ത് ജർമാനിക്കിൽ ഉൾപ്പെട്ടത്. ഇനി വെസ്റ്റ് ജർമാനിക്കിൽ ഉൾപ്പെട്ട ഭാഷയാണ് ഹൈ ജർമൻ ആൻഡ് ലോ ജർമൻ. ഹൈ ജർമൻ എന്ന് പറയുന്ന വെസ്റ്റ് ജർമാനിക്കിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നത് രണ്ടായിട്ട്, ഹൈ ജർമൻ ആൻഡ് ലോ ജർമൻ. അതിൽ ഹൈ ജർമൻ ആണ് ഇപ്പോഴത്തെ മോഡേൺ ജർമൻ ലാംഗ്വേജ്. ഈ ലോ ജർമനിൽ ഉൾപ്പെട്ട ഭാഷകളാണ് ഓൾഡ് ഡച്ച്, ഓൾഡ് ഫ്രീഷ്യൻ, ഓൾഡ് ഫ്ലെമിഷ് ആൻഡ് ഓൾഡ് സാക്സൺ. ഇത്രയും ലാംഗ്വേജസ് ആണ് ഈ ഓൾഡ് ജർമ്മൻ എന്ന ലാംഗ്വേജിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ ഓൾഡ് സാക്സൺ എന്ന് പറയുന്നത് ഓൾഡ് ഇംഗ്ലീഷിൻ്റെ ഒരു രൂപമാണ്. ഈ ഓൾഡ് ഇംഗ്ലീഷിനെയാണ് ഓൾഡ് സാക്സൺ അല്ലെങ്കിൽ ആംഗ്ലോ സാക്സൺ ലാംഗ്വേജ് എന്നറിയപ്പെടുന്നത്. ആ ഓൾഡ് സാക്സൺ അല്ലെങ്കിൽ ആംഗ്ലോ സാക്സൺ ലാംഗ്വേജ് ആണ് ഡെവലപ്പ് ചെയ്ത് മിഡിൽ ഇംഗ്ലീഷായി മാറുന്നത്. ആൻഡ് ദെൻ ഇറ്റ് എഗെയിൻ ഡിവലപ്ഡ് ഇൻ ടു മോഡേൺ ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ് ആയിട്ട് അങ്ങനെ മാറുന്നു. അപ്പോൾ ഈ ഓൾഡ് സാക്സൺ അല്ലെങ്കിൽ ലോ ജർമ്മൻ എന്ന കാറ്റഗറിയിൽ നിന്നാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്. സാധാരണ ഇത് എസ് എക്ക് ചോദിക്കാറുണ്ട്, എസ് എക്ക് അല്ലെങ്കിൽ പാരഗ്രാഫിന് എപ്പോഴും ലിംഗ്വിസ്റ്റിക്സിൽ പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.